നമസ്കാരം, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ RCCB കണക്ഷനെ പറ്റിയാണ്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇൻവെർട്ടറിന് വേണ്ടി പ്രത്യേകം ഒരു RCCB കണക്ട് ചെയ്യുന്നതിനെ പറ്റിയാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചത്. അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ. ഈ വീഡിയോയിൽ എങ്ങനെയാണ് RCCB കണക്ട് ചെയ്യുന്നത്, ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് വയറിങ്ങിൽ കുറച്ച് മാറ്റം വരുത്താനുണ്ട് അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യത്തില്ല, ആ ഒരു രീതിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. വളരെ വ്യക്തമായി അതിൻ്റെ ഡയഗ്രാം ഉൾപ്പെടെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്കതിൻ്റെ ആ ഭാഗങ്ങളിലേക്ക് പോകാം. രണ്ട് RCCB ഉപയോഗിച്ചിട്ടുള്ള വയറിംഗ് ഡയഗ്രാമാണ് ഈ കാണുന്നത്. ഇതിൽ ആദ്യത്തെ RCCB മെയിൻ ലൈനിലും, അതായത് പവർ ലൈനിലും, രണ്ടാമത്തെ RCCB ഇൻവെർട്ടറിനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രാക്ടിക്കൽ ടെസ്റ്റ്, ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള ടെസ്റ്റ് ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. അത് കാണാത്തവർ ഇതിൻ്റെ താഴെ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളിതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതുവഴി ഇത് കാണാൻ ശ്രമിക്കുക. അത് കണ്ടെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായും മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഈ സർക്യൂട്ട് വിവരിക്കാൻ പോവുകയാണ്. ഇത് എനർജി മീറ്റർ. ഇതിൻ്റെ ഔട്ട്പുട്ട് ഫേസ് ന്യൂട്രലിൽ നേരെ വന്നിട്ട് ഈ ഐസൊലേറ്ററിലേക്കാണ് കടക്കുന്നത്. ഈ ഐസൊലേറ്ററിൻ്റെ ഔട്ട്പുട്ടിലെ ഫേസ് വന്നിട്ട് ആദ്യത്തെ RCCB ഇൻപുട്ട് ഫേസ് കൊടുക്കേണ്ട ഇൻപുട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ന്യൂട്രൽ ലിങ്ക് ലൈൻ വന്നിരിക്കുന്നത്, ഇത് മെയിൻ ന്യൂട്രലാണ് ഈ വന്നിരിക്കുന്നത്. ഇത് RCCB ഒന്നാമത്തെ RCCB ഇൻപുട്ടിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് ഈ കാണുന്ന റെഡ് വയർ ഫേസ് ലൈൻ വന്നിട്ട് 2 MCBയിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഈ 2 MCB വഴിയാണ് ഇത് വീട്ടിലെ പവർ ലൈൻ, അതായത് മിക്സി, ഫ്രിഡ്ജ്, ഇങ്ങനെയുള്ള ഹെവി മോട്ടോർ ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് 2 ലൈനാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഇനിയും MCB കണക്ട് ചെയ്തുകൊണ്ട് ഈ ലൈനിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. ഈ ഇതിന് കൊടുത്തിരിക്കുന്ന ന്യൂട്രൽ നേരെ കോമൺ ന്യൂട്രലിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതാണ് കോമൺ ന്യൂട്രൽ ബാർ. ഇതിൽ നിന്നുമാണ് ഈ ന്യൂട്രൽ ലൈൻ നേരെ പവർ ലൈനിലേക്ക് വേണ്ടി പോകുന്നത്. ഇത് 2 ലൈനാണ് പവർ ലൈന് വേണ്ടി ഈ 2 ന്യൂട്രലും പോകുന്നു. ഇത് പവർ ലൈനിൻ്റെ സെക്ഷൻ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ അടുത്ത കാണുന്ന RCCBയും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് പവർ ലൈന് വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇൻവെർട്ടർ കണക്ഷനാണ് നോക്കാൻ പോകുന്നത്. ഇത് ഇൻവെർട്ടറിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന RCCB ആണ്. ഇതിൻ്റെ ഇൻപുട്ട് ന്യൂട്രൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ RCCBയുടെ ഇൻപുട്ട് ന്യൂട്രൽ ലൈനിലേക്ക് തന്നെയാണ്. ഇതാണ് ഐസൊലേറ്ററിൽ നിന്ന് വരുന്ന മെയിൻ ന്യൂട്രലിലേക്കാണ് രണ്ടാമത്തെ RCCBയുടെ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫേസ് വന്നിരിക്കുന്നത് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടാണ്. ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് ലൈനാണ് ഈ RCCBയുടെ ഇൻപുട്ടായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ന്യൂട്രൽ ഔട്ട്പുട്ട് ഇൻവെർട്ടർ ന്യൂട്രലിന് വേണ്ടി പ്രത്യേകം ഒരു ലിങ്ക് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടർ ന്യൂട്രലാണിത്, ഇതിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് വേണം ഇൻവെർട്ടർ ഏതൊക്കെ ഭാഗത്ത് കണക്ട് ചെയ്തിട്ടുണ്ടോ ആ ഭാഗത്തേക്കുള്ള ന്യൂട്രലെല്ലാം പോകേണ്ട ബാറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫേസ് ഔട്ട്പുട്ട് ഇത് വന്ന് ഇവിടെ വന്ന് 2 MCBയിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ MCB വഴി മറ്റ് മുറികളിലേക്കുള്ള ലൈറ്റ്, ഫാൻ ഇതിനു വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ന്യൂട്രൽ ലൈൻ ഈ ഇൻവെർട്ടർ ന്യൂട്രലിൻ്റെ ഈ ബാറിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൽ കൂടുതൽ MCB ഉപയോഗിക്കാം. കാരണം ഉപയോഗിച്ചാലും ഈ ലൈനുകളൊക്കെ ഈ രീതിയിൽ തന്നെ കണക്ട് ചെയ്യണം. ഒരിക്കലും ഈ ഇൻവെർട്ടർ ന്യൂട്രൽ കോമൺ ന്യൂട്രലിലേക്ക് ലിങ്ക് ചെയ്യരുത്, കണക്ട് ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നോക്കുന്നത് ഈ കൊടുത്തിരിക്കുന്ന മെയിൻ ന്യൂട്രൽ, ഇത് തന്നെയാണ് ഇൻവെർട്ടറിൻ്റെ സോക്കറ്റ്. ഈ കാണുന്ന പവർ സോക്കറ്റാണ് അതിൻ്റെ ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എർത്ത് പിന്ന് ഈ DB ബോക്സിലുള്ള ഗ്രൗണ്ട് ബാറാണ് ഈ കാണുന്നത്. അത് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, അതിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫേസ് വരുന്നത് ഈ ലൈൻ വഴി വന്ന് ഇവിടെ ഒരു സിംഗിൾ സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സ്വിച്ചിലേക്കാണ്, കാരണം നമുക്കിത് ഇതിൻ്റെ പവർ ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്വിച്ച് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇൻപുട്ട് ഒരു ലീഡ് പോകുന്നത് നേരെ ഈ കാണുന്ന MCB വഴി മെയിൻ ഐസൊലേറ്ററിൽ വരുന്ന ഫേസുമായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഇത് നേരിട്ടുള്ള കണക്ഷനാണ് ഈ കാണിക്കുന്നത്, കാരണം അത് RCCBയിലേക്കും ഒന്നും പോകുന്നില്ല. ഇവിടെത്തി നേരെ ഈ MCB വഴി ഈ ഭാഗത്ത് വന്ന് ഈ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബൈപ്പാസ് മോഡാണ്, കാരണം ഈ പവർ സ്വിച്ചും ഇതും തമ്മിൽ ഷോർട്ടഡാണ്. ഇതൊരു 2-way സ്വിച്ച് ഉപയോഗിച്ചിരിക്കുന്നു. ഇതിൻ്റെ സെൻട്രൽ പോളാണ് ഔട്ട്പുട്ടിലേക്ക് പോകുന്നത്. ഇതിൻ്റെ അടുത്ത പോൾ പോകുന്നത്
ഇൻവെർട്ടറിലേക്കാണ്. ഈ കാണുന്നതാണ് ഇൻവെർട്ടർ. ഇതിൻ്റെ ഔട്ട്പുട്ട് സോക്കറ്റിൽ ഒരു പിന്നും ഒരു വയർ മാത്രമേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും ന്യൂട്രൽ കോമൺ ആണ്. ഫേസ് മാത്രം ഉപയോഗിച്ചാൽ മതി. ഈ കാണുന്നത് ഇൻവെർട്ടറിൻ്റെ പവർ ലൈൻ കൊടുക്കുന്ന 3-pin സോക്കറ്റാണ്. ഇത് ഈ ഭാഗത്തു നിന്നാണ് കണക്ട് ചെയ്യേണ്ടത്. ഇനി ഏതെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ആവശ്യം വന്ന് ഈ ഇൻവെർട്ടർ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കുകയോ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ സ്വിച്ച് നേരെ KCB ആയിട്ട് കണക്ട് ചെയ്യുക, ബൈപ്പാസ് ചെയ്താൽ മതി. ഇൻവെർട്ടറുമായിട്ട് അതിന് കണക്ഷൻ ഉണ്ടാവില്ല. അതിനുശേഷം ഈ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻവെർട്ടർ ഇവിടെ നിന്നും ഈ പവർ പിന്നെ ഡിസ്കണക്റ്റ് ചെയ്തുകൊണ്ട് ഇൻവെർട്ടറിനെ എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം നോക്കാം. ഈ കാണുന്ന RCCBയുടെ ഔട്ട്പുട്ട് ലൈൻ, ഈ MCB വഴി പോകുന്ന ലൈനിൽ ഏതെങ്കിലും ഭാഗത്തു നിന്ന് നമുക്ക് ഇലക്ട്രിക് ഷോക്കോ അല്ലെങ്കിൽ എർത്ത് ലീക്കോ ഉണ്ടായാൽ ഈ RCCB ട്രിപ്പാകും. പക്ഷേ ഈ ലൈൻ മാത്രം, ഈ പവർ ലൈൻ മാത്രമേ പോവുകയുള്ളൂ. അപ്പോഴും ഓൺ പൊസിഷൻ തന്നെ ആയിരിക്കും. അത് വർക്ക് ചെയ്യുന്നത് KCB ലൈനിൽ നിന്ന് തന്നെയായിരിക്കും. സപ്ലൈ പൂർണ്ണമായും പോയെങ്കിൽ മാത്രമേ, അതായത് KCB ലൈനിൽ സപ്ലൈ ഇല്ലെങ്കിൽ മാത്രമേ ബാറ്ററി വഴി ഇൻവെർട്ടർ ചാർജ് ഇതുവഴി കടന്നു പോവുകയുള്ളൂ. അതുകൊണ്ട് ഓർക്കുക, ഈ ഭാഗത്തൊരു ഇലക്ട്രിക് എർത്തിങ്ങോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്കോ ഉണ്ടായാലും ഇത് ട്രിപ്പാകും. ആ സമയത്ത് ഇത് ഓണായിരിക്കും. ഈ ഭാഗത്തും ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രിക് ഷോക്കോ എർത്ത് ലീക്കേജോ വന്നാൽ മാത്രമേ ഈ RCCBയും ട്രിപ്പാവുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം, ഒരു സമയത്തെ ഏതെങ്കിലും ഒരു RCCB മാത്രമേ ഓഫാകുകയുള്ളൂ. ഏത് ലൈനിലാണോ കംപ്ലൈൻറ്റ് ആ ലൈനിലുള്ള RCCB മാത്രമേ ഓഫാകുകയുള്ളൂ. ഇനി നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്താണ് എർത്ത് ലീക്കേജ് വന്നാൽ ഇത് ഓഫാകും, പക്ഷേ മെയിൻ RCCB ഓണായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇപ്പോൾ ന്യൂട്രലും എർത്തും തമ്മിലുള്ള ലീക്കേജ് ആണെങ്കിൽ ഈ പറയുന്ന RCCB ഓഫായാൽ നമുക്ക് ഈ MCB ഉപയോഗിച്ച് അതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം ന്യൂട്രലും എർത്തും തമ്മിലാണ് ഷോർട്ടായിരിക്കുന്നത്. അപ്പോൾ ഈ RCCB ഓഫായിരിക്കും, പക്ഷേ ഇത് ഓണായിരിക്കും. നമുക്കിപ്പോൾ രാത്രി സമയത്തൊക്കെ ആണെങ്കിൽ ഒരു ഇലക്ട്രീഷ്യൻ്റെ സേവനം നമുക്ക് അവിടെ ലഭ്യമാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്കൊരു എക്സ്റ്റൻഷൻ ബോക്സ് എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഈ പവർ ലൈനിൽ നിന്നും നമുക്ക് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ നമ്മൾ ഇതുവഴി ചെയ്യാവുന്നതാണ്. ഇനി നേരെ തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഈ പവർ ലൈനിൽ എർത്ത് ലീക്കേജോ ഇലക്ട്രിക് ഷോക്കോ ഏറ്റാൽ ഇത് ട്രിപ്പാകും, പക്ഷേ ഇത് ഓണായിരിക്കും. നമുക്ക് വീട്ടിലെ എല്ലാ മുറികളിലേക്കുമുള്ള സപ്ലൈ, അതായത് ലൈറ്റ്, ഫാൻ, ഇതെല്ലാം പ്രവർത്തിക്കും. ഇങ്ങനെ രണ്ട് RCCB കണക്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം ഇതാണ്. കാരണം ഇൻവെർട്ടർ ഉള്ളവരും, നമ്മൾ ഇൻവെർട്ടർ ഇല്ലെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും വീട്ടിൽ ലീക്കേജ് മൂലം വീട്ടിലെ സപ്ലൈ പൂർണ്ണമാവും പോകില്ല. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് കണക്ട് ചെയ്തിരിക്കുന്ന ഇൻവെർട്ടറിൽ ന്യൂട്രൽ ബാറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് ഇൻവെർട്ടർ ലൈന് വേണ്ടി മാത്രം കണക്ട് ചെയ്തിരിക്കുന്നതാണ്. അത് ഈ പവർ ലൈൻ്റെ കോമൺ ന്യൂട്രലായി കാണുന്ന ഈ ഭാഗവുമായിട്ട് ഒരു കാരണവശാലും ബന്ധിപ്പിക്കരുത്. കാരണം കണക്ട് ചെയ്താൽ ഇത് വർക്ക് ചെയ്യും, പക്ഷേ അതിൻ്റെ ചില പ്രശ്നങ്ങൾ അതിലുണ്ട്. അത് നമ്മുടെ ഇതിനോട് ചേർന്ന് തന്നെ വരുന്ന വീഡിയോയിൽ അത് വ്യക്തമായി കാണിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇനി നമുക്കതിൻ്റെ പ്രാക്ടിക്കൽ ടെസ്റ്റ്, എർത്തുമായിട്ട് ലീക്കേജ് ചെയ്യുന്നതെല്ലാം വീഡിയോയിൽ തന്നെ കാണാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എർത്ത് ടെസ്റ്റിംഗ് നടത്താം. ന്യൂട്രലും എർത്തും തമ്മിൽ ഷോർട്ട് ചെയ്യുകയാണ്. ഒരു വയർ ഉപയോഗിച്ച് ന്യൂട്രൽ, ഇപ്പോൾ ഇത് പവർ ലൈനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതാ എർത്തുമായിട്ട് ഷോർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് RCCB ട്രിപ്പാവുന്നുണ്ട്. ഇനി അടുത്തത് ഇൻവെർട്ടർ RCCBയുടെ ന്യൂട്രൽ ലൈനിൽ ഇതാ ഈ വയർ ഉപയോഗിച്ച് എർത്തുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഇൻവെർട്ടർ RCCBയും ട്രിപ്പായി. ന്യൂട്രൽ ടു എർത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഫേസ് ടു എർത്ത് നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ ട്രിപ്പാവുന്നത് കാണിച്ചിട്ടുണ്ട്. ദ ന്യൂട്രൽ ടു എർത്ത് ട്രിപ്പായി. വീണ്ടും അടുത്ത ഭാഗം ന്യൂട്രൽ ടു എർത്ത്, അതും ട്രിപ്പായിട്ടുണ്ട്. ഈ കോമൺ ന്യൂട്രലും ഇൻവെർട്ടർ ന്യൂട്രലുമാണ് ഈ കാണുന്നത്. ഇത് തമ്മിൽ കണക്ട് ചെയ്താലും വർക്ക് ചെയ്യും, പക്ഷേ ഇങ്ങനെ കണക്ട് ചെയ്താൽ ഈ രണ്ട് RCCBയും ഒരേപോലെ ട്രിപ്പാവുന്നതാണ്. അതുകൊണ്ട് ഇത് തമ്മിൽ യാതൊരു കാരണവശാലും ഇത് കണക്ട് ചെയ്യരുത്. എന്നാൽ നമ്മളിത് കണക്ട് ചെയ്താലുണ്ടാകുന്ന കാര്യമാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ കോമൺ ന്യൂട്രലും ഇൻവെർട്ടർ ന്യൂട്രലും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കിതിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ സർക്യൂട്ടിൽ എവിടെയെങ്കിലും
ന്യൂട്രലും എർത്തും തമ്മിൽ ലീക്കേജ് വന്നാൽ എന്താ സംഭവിക്കുന്നതെന്ന് കാണാം. ഇതാ ന്യൂട്രൽ ടു എർത്താണ്, മെയിൻ ആർ സി സി ബിയുടെ ന്യൂട്രലും എർത്തുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇതാ രണ്ട് ആർ സി സി ബിയും ഒരേപോലെ ട്രിപ്പാവുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ കോമൺ ന്യൂട്രലും ഇൻവെർട്ടർ ന്യൂട്രലും തമ്മിൽ കണക്ട് ചെയ്യരുത് എന്ന് പറഞ്ഞത്. ഇത് ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് നോക്കാം. ന്യൂട്രലും എർത്തും തമ്മിൽ ഷോർട്ട് ചെയ്യാണ്. ഇതാ പവർ ലൈനാണ് ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത്. പവർ ലൈൻ്റെ ന്യൂട്രലും എർത്തും തമ്മിൽ ഇതാ പവർ ആർ സി സി ബി മാത്രമേ ഓഫ് ആയിട്ടുള്ളൂ. ഇനി വീണ്ടും ഇൻവെർട്ടറിൻ്റെ ന്യൂട്രൽ ഔട്ടും എർത്തുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ ആ ഇൻവെർട്ടർ ലൈനും ഓഫായി. ഇതുകൊണ്ടാണ് പറഞ്ഞത് കോമൺ ന്യൂട്രലും ഇൻവെർട്ടറും ന്യൂട്രലും തമ്മിൽ കണക്ട് ചെയ്യരുത്. കണക്ട് ചെയ്താൽ ഒരു സമയത്ത് തന്നെ ഈ രണ്ട് ആർ സി സി ബിയും ട്രിപ്പാവുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോയിലെ വിവരങ്ങൾ പരമാവധി നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.